കഴിഞ്ഞ യാത്രയിൽ നമ്മൾ യാത്ര ചെയ്ത് പോകുന്ന നേരത്ത് നമ്മളൊരു കഞ്ചാവ് കൃഷി ചെയ്യുന്ന സ്ഥലം, അതായത് അവർ ഉപജീവന മാർഗം എന്ന് വെച്ചാൽ അതാണ്, അത് വിറ്റാണ് അവർ ജീവിക്കുന്നത്, അവിടെ ഉള്ള എല്ലാവരും അങ്ങനെയാണ്. അപ്പം അത് നമ്മൾ പറഞ്ഞു, നമ്മുടെ നാട്ടിലില്ലാത്തൊരു സംഭവം നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടു, ഇങ്ങനെയാണ് ഇവരുടെ ജീവിതരീതി, അപ്പം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പം ഇത് ഈ കേരള ചരിത്രത്തിലുള്ള എല്ലാ ബ്ലോഗർമാരും എല്ലാ മനുഷ്യന്മാരും ടിവി ചാനലുകളും എല്ലാവരും ചെയ്ത കാര്യമാണ്. മാതൃഭൂമിയിലെ യാത്ര എന്ന് പറഞ്ഞാൽ ആ ഒരു പരിപാടിക്കകത്ത് മണാലി വെച്ച് അവർ ചെയ്ത കാര്യങ്ങൾ എന്നാണ്. അപ്പൊ അവർ ചെയ്യുമ്പോൾ നല്ലത്, നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം മോശം എന്ന് പറയുന്നത് എവിടെ തന്നെ. മലാനക്കാർ കഞ്ചാവ് കച്ചവടക്കാരും ദുർമന്ത്രവാദികളുമായാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നും ഇതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. മലാനയുടെ ഏറ്റവും വലിയ പ്രാധാന്യവും തന്നെയാണ്. വീട്ടുമുറ്റങ്ങളിൽ തഴച്ചു വളരുന്ന കഞ്ചാവ് ചെടികൾ, മൂത്ത ചെടികൾ വെട്ടിയെടുത്ത് മലാന ക്രീം ഉണ്ടാക്കുകയാണ് ഈ ഗ്രാമീണർ. മൂത്ത കഞ്ചാവിന്റെ ഇലകൾ ഉള്ളം കൈയിലിട്ട് അമർത്തി തിരുമുന്നു. അപ്പോൾ കൈവെള്ളയിൽ പറ്റിപ്പിടിക്കുന്ന ഇരുണ്ട നിറമുള്ള ഈ ക്രീമിലാണ് ലഹരി കുറഞ്ഞുകൂടിയിരിക്കുന്നത്. കൈവെള്ളയിൽ നിന്ന് ഒരു പ്രത്യേക രീതിയിൽ തള്ളവിരൽ ഉപയോഗിച്ചാണ് ഈ ലഹരി പശ അവർ ശേഖരിക്കുന്നത്. 1 കിലോ മലാന ക്രീമിന് 2.5 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ വില വരും. ഗോവ മുതൽ ആംസ്റ്റർഡാം വരെ ഇതിന്റെ പ്രശസ്തി വ്യാപിച്ചു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ മലാന ക്രീമിന് ലഹരി വിപണിയിൽ ഡ്യൂപ്ലിക്കേറ്റുകളും ധാരാളമുണ്ട്. മലാനയിൽ ഒരു കുടിൽ വ്യവസായം പോലെ പരസ്യമായി കഞ്ചാവ് കൃഷി ചെയ്ത് ക്രീം വേർതിരിച്ചെടുക്കുന്നു എന്ന് കരുതി അത് നിയമവിധേയമാണെന്ന് ആരും കരുതരുത്. ഗ്രാമത്തിലേക്കുള്ള യാത്രാ സൌകര്യങ്ങളുടെ അപര്യാപ്തതയും അധികൃതർ ഇവിടേക്ക് എത്തി നോക്കാൻ പോലും മടിക്കുന്നതുമാണ് മലാന ക്രീമിന്റെ ഉൽപാദന വർധനവിനുള്ള കാരണം. ഗ്രാമത്തിന് പുറത്തേക്ക് രഹസ്യമായാണ് ഇത് കടത്തുന്നത്. പിടിക്കപ്പെട്ടാൽ അഴിയെണ്ണുമെന്ന് ഉറപ്പ്. ലക്ഷങ്ങൾ വില വരുന്ന മലാന ക്രീം ഉണ്ടാക്കുന്നവരാണെങ്കിലും ഗ്രാമീണരിലേറെയും ഇപ്പോഴും ദരിദ്രരാണ് എന്നത് മറ്റൊരു ദുരൂഹതയായി അവശേഷിക്കുന്നു. പുറം ലോകം മലാനയെ സ്വതന്ത്രമായി വിട്ടിരിക്കുകയാണ്. സ്വതന്ത്രയായ ഒരു സ്വർഗഭൂമി, അതിസുന്ദരി. പുറം ലോകത്തിന്റെ കടന്നുകയറ്റങ്ങളെ വിളിപ്പാടുകളെ നിർത്തി സ്വന്തം അസ്തിത്വം ആർക്കും പണയം വെക്കാതെ ലോകത്തിനു മുന്നിൽ അല്പം ധിക്കാരത്തോടെ തല ഉയർത്തി നിൽക്കുന്നു നിഗൂഢതകളെ ആവാഹിച്ചെടുത്ത ഈ ഗ്രാമകന്യക. മനസ്സിലാക്കാൻ ഇനിയുമേറെയുണ്ടെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ മാതൃഭൂമി യാത്ര മനസ്സിലാ മനസ്സോടെ മലാനിയിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്.